എറണാകുളം ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. വൈദികരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ പ്രതിഷേധിച്ചെങ്കിലും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഗേറ്റ് മുറിച്ച് പോലീസ് അകത്ത് പ്രവേശിക്കുകയായിരുന്നു. പ്രതിഷേധിച്ച വിശ്വാസികളെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. പള്ളി അത് 200 വീട്ടുകാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന പള്ളി 15,000 ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി ഞങ്ങളെയാണ് അനാഥമാക്കി തെരുവിലിറക്കിക്കൊണ്ട് ആ പള്ളി ഉള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് പിടിച്ചു കൊടുത്തത് പള്ളി ഏറ്റെടുക്കാൻ ഹൈക്കോടതി അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. സിജോ വി ജോൺ ചേരുന്നു. സിജോ, അവിടെ ഇപ്പോൾ എങ്ങനെയുണ്ട് സ്ഥിതിഗതികൾ? വിശ്വാസികളുടെ പ്രതിഷേധം തുടരുകയാണോ? വിശ്വാസികളെ പൂർണ്ണമായി തന്നെ പള്ളിക്കകത്ത് നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രതിഷേധവുമായി രംഗത്തെത്തിയ വിശ്വാസികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കുന്നു ഈ പ്രദേശം. പള്ളിയുടെ നിയന്ത്രണവും പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഈ പള്ളി ഏറ്റെടുക്കുന്നതിനുള്ള അവസാന സമയമായി നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് ഒരു പോലീസിന്റെ നടപടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് രാവിലെ തന്നെ എത്തുമെന്നൊരു കാര്യം വിശ്വാസികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ ഒരു പ്രാർത്ഥന യജ്ഞം എന്ന നിലയിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും വിശ്വാസികൾ സംഘടിപ്പിച്ചിരുന്നു. വിശ്വാസികൾ രാവിലെ തന്നെ കൂട്ടത്തോടെ ഇവിടെ എത്തുകയും ഈ പ്രാർത്ഥന യജ്ഞത്തിൽ പങ്കെടുക്കുകയും തുടർന്ന് വൈകുന്നേരത്തോടെ കുറച്ച് ആളുകൾ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ തന്നെ ഇതിന് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം തന്നെ ഈ പള്ളിയുടെ പ്രധാന വഴികളിലെല്ലാം തന്നെ ബാരിക്കേഡ് വെച്ച് അടയ്ക്കുകയും ചെയ്തിരുന്നു. വിശ്വാസികൾ കൂടുതലായി ഇങ്ങോട്ട് എത്തുന്നത് തടയുന്നതിന് വേണ്ടിയായിരുന്നു പോലീസിന്റെ നടപടി. തുടർന്ന് 5:30 സബ് കളക്ടർ സ്നേഹിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം പള്ളിക്ക ഉള്ളിലേക്ക് പ്രവേശിക്കാൻ എത്തിയത്. ഈ പ്രധാന ഗേറ്റിന് പുറത്ത് വെച്ച് ചില വിശ്വാസികൾ ഇവരെ തടഞ്ഞു. അതുമാത്രമല്ല, ഇവർക്ക് വേഗത്തിലുള്ളിലേക്ക് പ്രവേശിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ഗേറ്റ് ഇവർ അടച്ചിട്ട നിലയിലായിരുന്നു, ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫയർഫോഴ്സ് എത്തി ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ഈ ഗേറ്റ് അറുത്തു മാറ്റിയത്. തുടർന്നാണ് പള്ളിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. പള്ളിക്കകത്ത് വിശ്വാസികൾ പ്രതിഷേധവുമായി ഉണ്ടായിരുന്നു, ഒരു പ്രാർത്ഥനാ യജ്ഞവുമായാണ് ഉണ്ടായിരുന്നത്. വിശ്വാസികളെ അല്പം ബലം പ്രയോഗിച്ച് തന്നെയാണ് ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയത്. ഏകദേശം ഒരു അരമണിക്കൂറിൽ തന്നെ ഈ പള്ളി ഏറ്റെടുക്കുന്ന നടപടികൾ ഇപ്പോൾ പോലീസ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. വിശ്വാസികളെ പൂർണ്ണമായും ഇവിടുന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ കേസ് ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. നേരത്തെ ഈ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു, വിധി നടപ്പാക്കുന്നതിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഓർത്തഡോക്സ് സഭയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് വിധി നടപ്പാക്കാൻ ഇന്ന് വിധി നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ വിധി നടപ്പാക്കിയ വിവരം എന്തായാലും സർക്കാർ കോടതിയെ അറിയിക്കും. എന്തായാലും സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് യാക്കോബായ സഭാ വിശ്വാസികൾ ഉയർത്തുന്നത്. കാരണം ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ കൂടുതൽ സമയം ആവശ്യപ്പെടാം എന്നുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. അന്ത്യശാസനം നൽകിയിരുന്നെങ്കിൽ പോലും ഇന്ന് വിശ്വാസികളുടെ വിരുദ്ധ പ്രതിഷേധമുണ്ട്. മാത്രമല്ല കോവിഡ് കാലമാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് അവസാന അവസരം എന്ന നിലയിൽ ഒരു ശ്രമം കൂടി സർക്കാരിന്റെ ഭാഗത്ത് നടത്താമായിരുന്നു. പക്ഷെ അതിന് കാത്തു നിൽക്കാതെയാണ് പോലീസിനെ ഉപയോഗിച്ച് ഇപ്പോൾ വിശ്വാസികളെ ബലം പ്രയോഗിച്ച് പൂർണ്ണമായും പുറത്തേക്ക് ജെബി പോൾ മാധ്യമ പ്രവർത്തകർ അദ്ദേഹം ടെലിഫോണിലോട് ജെബി പോൾ, വിശ്വാസികൾക്ക് എന്തായാലും വൈകാരികമായ ഒരു വിഷയം തന്നെയാണിത്. കോടതി വിധി പക്ഷേ ഒരു തലത്തിൽ നിലനിൽക്കുന്നു, ഇന്ന് പള്ളി ഏറ്റെടുക്കേണ്ട സാഹചര്യവും ഉണ്ട്. മറ്റെന്ത് വഴിയായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലുള്ളത്? വിശ്വാസികൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന വികാരം എന്താണ്? കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് പോലീസിന് നടപടി ഉണ്ടായിരിക്കുന്നത്.
ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയായിരുന്നു. സർക്കാർ കൊടുത്ത അപ്പീലാണ് ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായിരുന്നത്. സർക്കാരിന് വേണ്ടി ഡിവിഷൻ അപ്പീൽ പിൻവലിക്കാമായിരുന്നു. പിൻവലിച്ചുകൊണ്ട് വീണ്ടും ഒരു കോടതിയെ സമീപിച്ച് കോവിഡിന്റെയും മറ്റും പശ്ചാത്തലം അവതരിപ്പിച്ച് കുറച്ചുകൂടി സമയം നീട്ടി ചോദിക്കാമായിരുന്നു എങ്കിലും അതിന് തയ്യാറാകാതെയായിരുന്നു രാവിലെ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. നിരവധി മിത്രാപുരിത്ത രണ്ടു മൂന്ന് മിത്രാപുരിത്തമാർക്കും വൈദികർക്കും വിശ്വാസികൾ നൂറുകണക്കിന് വിശ്വാസികൾക്കും ഒക്കെ പരിക്കേറ്റായിട്ടാണ് കേൾക്കുന്നത്. അത് വിശ്വാസികളെ വല്ലാത്ത രീതിയിൽ അത്തരത്തിൽ പ്രകോപിതരാക്കിയിട്ടുണ്ട് എന്ന് കരുതുന്നു. അവരിനെയും അവരുടെ നീക്കം എന്തായിരിക്കും അത്തരത്തിൽ? വിശ്വാസികൾ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് അവർ കാണിച്ചത്. സ്ത്രീകളും അതുപോലെ തന്നെ നിരവധി ആളുകൾ പള്ളി അകത്തുണ്ടായിരുന്നു. രണ്ടു മൂന്ന് ദിവസമായിട്ട് അവരെല്ലാം പ്രാർത്ഥനായജ്ഞത്തിലായിരുന്നു. പള്ളികൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു അവര്. പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 85% ആളുകൾ യാക്കോബായ സഭയിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ 2017 സുപ്രീം കോടതി വിധിയും നിരന്തരമുള്ള കീഴ്ക്കോടതി ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കീഴ്ക്കോടതികളുടെ നിരന്തരമായ വിധികളും കൊണ്ടാണ് പോലീസിനും ഇങ്ങനൊരു സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു നിവൃത്തിയില്ല എന്നൊരു ഘട്ടത്തിൽ ഈ കോവിഡ് കാലത്ത് പോലും ജനം ഒരു അതിജീവനത്തിന്റെ കാലഘട്ട സമയത്ത് നിൽക്കുമ്പോഴും ഇതുപോലുള്ള സിവിൽ കേസുകളിൽ വിധി നടത്തിപ്പ് എന്ന് പറയുന്നത് അനാവശ്യമാണെന്നുള്ളൊരു വിമർശനമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ പള്ളിയുടെ ചരിത്രപരമായ പ്രാധാന്യം, അത് ഈ രണ്ട് സഭകളുടെയും ഒരു അവിടുത്തെ ഒരു സാന്നിധ്യം, അതിന്റെയൊക്കെ ഒരു രീതി എങ്ങനെയാണ്? നിലവിൽ വളരെ പുരാതനമായ ഒരു പള്ളിയാണ്. ആയിരം വർഷത്തിന് മുമ്പ് പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ്. അത് പല പല ഘട്ടങ്ങളിലൂടെ ബ്രിട്ടീഷ്, ഡച്ച്, ഫ്രഞ്ച് ഭരണകാലഘട്ടത്തിലൊക്കെ പല തർക്കങ്ങളിലും വന്നിട്ടുണ്ട്, അടഞ്ഞു കിടന്നിട്ടുണ്ട്. ഡച്ച് ഭരണകാലത്താണ് പോർച്ചുഗീസുകാർ കയ്യേറിയ പള്ളി. പിന്നീട് ഡച്ചുകാരാണ് അത് യാക്കോബായ സഭയ്ക്ക് തിരിച്ചു കൊടുത്തത്. പിന്നീട് ഇംഗ്ലീഷുകാരുടെ കാലത്ത് നവീകരണ വിഭാഗക്കാർ വന്നെങ്കിലും അത് യാക്കോബായ സഭയുടെ കീഴിൽ തന്നെ നിന്നിരുന്നു. പിന്നീട് യാക്കോബായ സഭയിൽ നിന്ന് രണ്ട് മൂന്ന് സഭകൾ ഭിന്നിച്ച് മാറിയ ശേഷവും ഭൂരിപക്ഷവും യാക്കോബായ സഭക്കാരായിരുന്നതിനാല പള്ളി അവരുടെ കയ്യിൽ തന്നെയാണ് നിലനിന്നിരുന്നത്. ഒരു പിടി സഭകളുടെ തലപ്പള്ളി എന്ന് പറയാവുന്ന അല്ലെങ്കിൽ കിഴക്കിന്റെ ജെറുസലേം എന്ന് പറയുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പള്ളിയാണിത്. വളരെ പ്രാധാന്യമുള്ള മലങ്കര സഭയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും വളരെ വളരെ പ്രാധാന്യമുള്ള പള്ളിയാണ്. നിരവധി ദാരുശില്പങ്ങളും ചിത്ര പണികളും ഒക്കെയുള്ള പുരാതനമായ ഒരു മോനുമെന്റ് ആണ്, ഒരു സ്മാരകം കൂടിയാണ് ഈ പള്ളി. ഇതിന് ഈ വിശ്വാസികൾ എന്തായാലും വൈകാരികമായി തന്നെ പ്രതികരിക്കുന്നു. പക്ഷേ ജില്ലാ ഭരണകൂടം അവിടെ ശക്തമായി ഇടപെടുന്നു എന്ന് മനസ്സിലാകുന്നു. പോലീസിന്റെ വലിയ സാന്നിധ്യവുമുണ്ട്. ഇത് ഈ പ്രശ്നം കോടതി വഴി തന്നെ പരിഹരിക്കുക, അതിനപ്പുറത്ത് മറ്റൊരു മാർഗമില്ലല്ലോ. ഈ സഭകൾ തമ്മിൽ രമ്യതയിലെത്തുക, അത്തരം നീക്കങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. നിരവധി തവണ കോടതി, സുപ്രീം കോടതി ഉൾപ്പെടെ ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ഒരു സിവിൽ തർക്കമാണ്, വിശ്വാസത്തിന്റെയും പ്രശ്നമുണ്ട്, അതുകൊണ്ട് കോടതി വഴി പരിഹരിക്കപ്പെടേണ്ടതല്ല, മധ്യസ്ഥതയിലൂടെ പരിഹരിക്കപ്പെടണം, സർക്കാരും മറ്റുള്ളവരും അതിന് മുൻകൈ എടുക്കണമെന്ന് പലതവണ കോടതി പറയുകയും കോടതി പ്രകോപനം നടത്തുകയും വളരെ ശക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ചർച്ചകൾക്ക് ഒരു വിഭാഗം തയ്യാറല്ല എന്നാണ് മറുവിഭാഗം പറയുന്നത്. ഓർത്തഡോക്സ് വിഭാഗം, ഓർത്തഡോക്സ് സഭ ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന് പറയുന്നു. സമാധാനത്തിനായി ഒരുപിടി നീക്കങ്ങൾ നടത്തിയെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഒരു നിഷേധം ഇതിന് തടസ്സമാണെന്ന് സർക്കാർ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. ശരി ശരി, നന്ദി ജെബി പോൾ ഈ വിഷയത്തിൽ താങ്കൾ പ്രതികരിച്ചതിന്. സിജോ വി ജോൺ ഉണ്ട്. സിജോ, അവിടെ പരിഹാര ശ്രമങ്ങൾ അത് ഏത് ഘട്ടത്തിലാണ്? ഇനിയും ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? പ്രതിഷേധിച്ച വിശ്വാസികളെ പൂർണ്ണമായും തന്നെ പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ വിശ്വാസികൾ പുറത്തുനിന്ന് എങ്ങനെയെങ്കിലും എത്തി സംഘടിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യമുള്ളൂ. പക്ഷെ അതിനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. കാരണം ഇന്നലെ രാത്രി തന്നെ ഈ പള്ളിയിലേക്കുള്ള പ്രധാന വഴികളിലെല്ലാം തന്നെ ബാരിക്കേഡ് വെച്ച് അടയ്ക്കുകയും പോലീസ് അതിനെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വാസികൾ ഇങ്ങോട്ട് എത്താതിരിക്കാനുള്ള ശ്രമം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പള്ളി പൂർണ്ണമായും പോലീസ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസികളെ, പ്രതിഷേധിച്ച വിശ്വാസികളെ പൂർണ്ണമായും ഇവിടുന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇനി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ്. പക്ഷേ ശക്തമായ ഒരു ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു എതിർപ്പ് സർക്കാരിനെതിരെ യാക്കോബായ സഭാ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അവിടെ എത്തിയിരിക്കുന്ന വൈദികർ ഉൾപ്പെടെ അത്ര പ്രതികരണങ്ങളാണ് നടത്തുന്നത്. കാരണം പ്രത്യേകിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് വരാനിരിക്കെ കൂടുതൽ സമയം ആവശ്യപ്പെടുക, കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലം ചൂണ്ടിക്കാണിക്കാൻ ഒരു അവസരം നിലനിൽക്കുകയാണ്. പുലർച്ചെ തന്നെ ഇത്തരത്തിൽ ഒരു പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് അതൊട്ടും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ തന്നെയാണ് യാക്കോബായ സഭാ വിശ്വാസികൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. രഞ്ജിത്ത്, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റ് ചില വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേളയിലേക്ക്.
സംസ്ഥാനത്ത് കോവിഡ് മുൻഗണനാ വിഭാഗങ്ങളിലെ പരിശോധനാ ക്ലസ്റ്ററുകളും കണ്ടെയ്ൻമെന്റ് സോണുകളും കേന്ദ്രീകരിച്ച് വ്യാപിപ്പിക്കണം എന്ന് ശുപാർശ. മറ്റു മേഖലകളിൽ ഉള്ളവരെക്കാൾ കൂടുതൽ കോവിഡ് രോഗികളെ കണ്ടെത്തിയത് ക്ലസ്റ്ററുകളിലും കണ്ടെയ്ൻമെന്റ് സോണുകളിലും നടത്തിയ പരിശോധനയിലാണ്. ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ട്രക്ക് ഡ്രൈവർമാരുമായി സമ്പർക്കത്തിൽ വന്നവർക്കിടയിലും കൂടുതൽ രോഗികളെ കണ്ടെത്താനായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രണ്ട് മാസത്തെ സെന്റിനൽ സർവൈലൻസ് റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് സമർപ്പിച്ചു. ജൂൺ ജൂലൈ മാസത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നടത്തിയ പരിശോധനകളും അതിന്റെ ഫലവും ഉൾപ്പെടുത്തിയുള്ള സെന്റിനൽ സർവൈലൻസ് റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ജൂൺ മാസത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി 17,079 പേരെ പരിശോധിച്ചു. 38 പേർക്ക് കോവിഡ് പോസിറ്റീവായി. ജൂലൈയിൽ 35,038 മുൻഗണനാ വിഭാഗക്കാരെ പരിശോധിച്ചപ്പോൾ 205 പേർക്കാണ് കോവിഡ് കണ്ടെത്തിയത്. രണ്ട് മാസവും ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങളുമായി അടുത്തിടപഴകുന്നവർ, ട്രക്ക് ഡ്രൈവർമാരുമായി അടുത്തിടപഴകിയവർ എന്നീ വിഭാഗങ്ങളിലാണ് കൂടുതൽ രോഗികളെ കണ്ടെത്തിയത്. ജൂലൈ മാസത്തിലെ 205 രോഗികളിൽ ആരോഗ്യ പ്രവർത്തകർ 54, പൊതുജനങ്ങളുമായി കൂടുതൽ ഇടപഴകുന്ന 98 പേരും ട്രക്ക് ഡ്രൈവർമാരുമായി അടുത്തിടപഴകിയ 43 പേർക്കും കോവിഡ് കണ്ടെത്തി. കണ്ടെയ്ൻമെന്റ് ക്ലസ്റ്റർ മേഖലകളിൽ രോഗലക്ഷണങ്ങളുള്ളവരെ പരിശോധിച്ചപ്പോൾ കോവിഡ് രോഗികളാകുന്ന സാഹചര്യവും കൂടുതലാണ്. ഈ സാഹചര്യത്തിലാണ് കണ്ടെയ്ൻമെന്റ് ക്ലസ്റ്റർ മേഖലകളിൽ സെന്റിനൽ സർവൈലൻസ് വർദ്ധിപ്പിക്കണമെന്ന റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. വേഗത്തിൽ ഹൈറിസ്ക് മേഖലകൾ കണ്ടെത്തി കോവിഡ് നിയന്ത്രിക്കാനുള്ള പദ്ധതി നടപ്പാക്കണം. ജലദോഷപ്പനി, ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർ എന്നിവരെയും തീരമേഖല, ചേരി, ആദിവാസി മേഖലകളും മുൻഗണനാ വിഭാഗത്തിൽപ്പെടുത്തി പരിശോധിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 500 കടന്നത് സ്ഥിതി സങ്കീർണമാക്കുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിലെ രോഗവ്യാപനം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ലോക്ഡൌൺ പിൻവലിച്ചതിന് പിന്നാലെ നഗരത്തിലും കോവിഡ് കേസുകൾ കൂടുകയാണ്. തിരുവനന്തപുരത്ത് ഇത് ആദ്യമായാണ് ദിനം പ്രതിയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 500 കടക്കുന്നത്. ഇന്നലെ മാത്രം 519 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 487 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം. പൂജപ്പുര സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച് തന്നെയാണ് വലിയ ആശങ്ക. ജയിലിൽ ക്ലോസ് ക്ലസ്റ്റർ രൂപപ്പെടുന്നുവെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 360ലധികം തടവുകാർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇനിയും 500 പേരെ പരിശോധിക്കാനുണ്ട്. രോഗം സ്ഥിരീകരിക്കുന്ന തടവുകാർക്ക് ജയിലിൽ തന്നെ പ്രത്യേക ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കി. ഗ്രാമപ്രദേശങ്ങളിലെ കൂടുതൽ ഇടങ്ങളിൽ രോഗവ്യാപനം ഉണ്ടാകുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. കാട്ടാക്കട, നെടുമങ്ങാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ രോഗവ്യാപനം തീവ്രമാണ്. അതേസമയം നഗരത്തിൽ ലോക്ഡൌൺ പിൻവലിച്ചതിനു പിന്നാലെ നഗരത്തിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം ജില്ലയിൽ ഫോർട്ട് കൊച്ചി, വട്ടാഞ്ചേരി ഭാഗങ്ങളിൽ സമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം 110 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 23 പേരും മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി സ്വദേശികളാണ്. ജില്ലയിൽ 4 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. തീരദേശ മേഖലയായ ചെല്ലാനത്ത് വീണ്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുമ്പളങ്ങി, പള്ളുരുത്തി എന്നിവിടങ്ങളിലും സമ്പർക്കം വഴിയുള്ള രോഗവ്യാപനം ഏറുകയാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പൂന്തുറ പുത്തൻപള്ളിയിലെ ഒരു വിഭാഗം ജനങ്ങൾ തെരുവിലിറങ്ങി. ഇന്നലെ വൈകിട്ടോടെയാണ് പുത്തൻപള്ളി നിവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തെരുവിലിറങ്ങിയ ജനക്കൂട്ടം പോലീസ് ബാരിക്കേഡുകൾ തള്ളിയിട്ടു. സ്ഥലത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2,18,00,000 കടന്നു. 7,72,000 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത്. അമേരിക്കയിൽ 55,50,000 രോഗബാധിതരുണ്ട്. 1.25 ലക്ഷത്തിനടുത്താണ് മരണസംഖ്യ. ന്യൂസിലൻഡിൽ അടുത്ത മാസം നടക്കാനിരുന്ന തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ഇസ്രായേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഓസ്ട്രേലിയയിൽ മലയാളികൾക്കിടയിൽ കോവിഡ് വ്യാപിക്കുന്നു. രോഗവ്യാപനവും മരണസംഖ്യയും ഉയർന്നതോടെ വിക്ടോറിയയിൽ രാത്രികാല കർഫ്യൂ പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയയിൽ നിന്ന് സ്വരാജ് സെബാസ്റ്റ്യന്റെ റിപ്പോർട്ട്. കൊറോണയുടെ രണ്ടാം വരവിൽ ഓസ്ട്രേലിയയിൽ മരണസംഖ്യ ഉയരുകയാണ്. കോവിഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി മലയാളികൾക്കിടയിലും രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരിലും രോഗബാധ ഏറുകയാണ്. നിരവധി ആരോഗ്യ പ്രവർത്തകരാണ് മരണത്തോട് ബലിയിടുന്നത്. കൊറോണ വൈറസിന്റെ ഒന്നാം വ്യാപനത്തെ മികച്ച രീതിയിൽ പ്രതിരോധിച്ച ലോകരാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ഓസ്ട്രേലിയയിലെ അണുബാധയുടെ രണ്ടാം വ്യാപനം നൽകുന്നത്. അണുബാധയുടെ ഒന്നാം വ്യാപനത്തിൽ കേവലം 99 പേർ മാത്രം മരണപ്പെട്ട ഓസ്ട്രേലിയയിൽ രണ്ടാം തരംഗത്തിൽ 280 പേർ ഇതുവരെ മരണപ്പെട്ടു കഴിഞ്ഞു. ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശരാശരി 300 കേസുകൾ. ഭൂരിഭാഗവും ഉറവിടമറിയാത്ത മിസ്റ്ററി കേസുകൾ എന്നത്
അണുബാധയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. Of COVID outbreaks. We are separated by a separate border, so it hasn't reached here yet and the borders have been closed off, but Victoria is suffering quite badly at this stage. അതേസമയം കോവിഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി മലയാളികൾക്കിടയിലും രോഗബാധയുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ അണുബാധ വർദ്ധിക്കുന്നത് ആശങ്ക ഇരട്ടിയാക്കുന്നു. ഓസ്ട്രേലിയയുടെ എല്ലാ സംസ്ഥാനങ്ങളും പരസ്പരം അതിർത്തികളടച്ച് ഒറ്റപ്പെട്ട നിലയിലാണ്. 2021 വരെ രാജ്യത്തിന്റെ അതിർത്തികൾ തുറക്കില്ലെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊറോണയുടെ ശക്തമായ തിരിച്ചുവരവിൽ ആശങ്കയിലാണ് ഓസ്ട്രേലിയൻ ജനത. നിയന്ത്രണങ്ങൾ മാറി അതിർത്തികൾ തുറന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള കാത്തിരിപ്പിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസ് ഏജന്റിന് വേണ്ടി ക്യാമറമാൻ അജി അടയാറിനൊപ്പം സ്വരാജ് സെബാസ്റ്റ്യൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോഗ്യ വിദഗ്ധരുമായി കമ്മീഷൻ ഇന്ന് ചർച്ച നടത്തും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ സാധ്യതകളാണ് ചർച്ച ചെയ്യുക. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥ ഭരണം സർക്കാരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നവംബർ 12 മുൻപ് പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കണം. ഒക്ടോബർ അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമത്തിനാണ് കമ്മീഷൻ. അനുദിനം രോഗികൾ വർദ്ധിക്കുന്നതും വരാനിരിക്കുന്ന ആഴ്ചകൾ നിർണായകമാണെന്ന വിലയിരുത്തലും കമ്മീഷനുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുള്ള തെരഞ്ഞെടുപ്പിന് എന്തൊക്കെ ചെയ്യണമെന്നാകും ഇന്നത്തെ ചർച്ച. 11:30 ആരംഭിക്കുന്ന യോഗത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറും ആരോഗ്യ വിദഗ്ധരും പങ്കെടുക്കും. പ്രചരണത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, പെരുമാറ്റച്ചട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെല്ലാം യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. യോഗത്തിൽ ഉയരുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ചായിരിക്കും കമ്മീഷന്റെ തുടർ നടപടികൾ. 2 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും ചേരും. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. മലയാളിക്ക് ഇന്ന് പുതുവർഷം. ഇന്ന് ചിങ്ങം 1, മലയാളത്തിന്റെ പുതുവർഷപ്പിറവി. കർക്കിടകത്തിലെ വറുതി പിന്നിട്ട് പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ ചിങ്ങത്തെ വരവേൽക്കുന്നത്. നെൽകർഷകർക്കിനി വിളവെടുപ്പിന്റെ കാലമാണ്. കൊയ്ത്തുപാട്ടും പൂവിളിയും ഓണാഘോഷവും മനസ്സ് നിറയ്ക്കുന്ന പൊന്നിൻ ചിങ്ങമാസം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കോവിഡ് എന്ന മഹാമാരി വിതച്ച ഭീതിയുടെ നടുവിലേക്കാണ് ഇത്തവണ പുതുവർഷത്തിന്റെ പിറവി. കഴിഞ്ഞ 2 പ്രളയത്തിൽ മുങ്ങിയ ചിങ്ങപ്പുലരിയായിരുന്നു. ഇക്കുറിയും ആശങ്കകൾക്കിടയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ പുതുവർഷത്തെ വരവേൽക്കുന്നത്. മറ്റ് മേഖലകളെ തളർത്തിയതുപോലെ കാർഷിക മേഖലയും കോവിഡ് തളർത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോവിഡ് കാലമായതിനാൽ കാർഷിക ജോലികൾക്കും മറ്റും പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചാണ് കർഷകൻ പാടത്തും പറമ്പിലും കൃഷിയിറക്കിയത്. അതിനാൽ ഈ കാലവും കടന്നുപോകുമെന്നാണ് കർഷകന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയോടെയാണ് കർഷകൻ പുതുവർഷത്തെ വരവേൽക്കുന്നത്. കൊച്ചി പഴയ കൊച്ചിയല്ലെന്ന് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. മാലിന്യം നിറഞ്ഞ കനാലുകളും വൃത്തിഹീനമായ പാതയോരങ്ങളും അഴിമതിയുടെ സ്മാരകമായി നിൽക്കുന്ന പാലാരിവട്ടം പാലവുമൊക്കെയാണ് ഇന്നത്തെ കൊച്ചി. കേരളത്തിലെ മഹാനഗരമാണ്, പക്ഷേ ജനങ്ങൾ നരകത്തിലെന്ന വണ്ണമാണ് ജീവിക്കുന്നത്. എന്താണ് കൊച്ചിക്ക് പറ്റിയത്? കൊച്ചിക്ക് ഇനി എന്താണ് വേണ്ടത്? ന്യൂസ് 18 പരമ്പര കൊച്ചിക്കാര്യം. കൊച്ചി നഗരത്തിലെ കനാലുകളിൽ മാലിന്യം നിറയുന്നതും കനാലുകളിലെ കയ്യേറ്റവുമാണ് നഗരത്തിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന്റെ കാരണങ്ങളിൽ ഒന്ന്. ഇതൊഴിവാക്കാൻ പല പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും വിജയം കണ്ടില്ല. 11 നീളം വരുന്ന പേരണ്ടൂർ കനാൽ, നഗരത്തിലെ സകല മാലിന്യവും പേരുന്ന മുല്ലശ്ശേരി രാമേശ്വരം കനാലുകൾ, പിന്നെയുമുണ്ട് പലതും. എല്ലാത്തിനും ഒരേ ഭാവമാണ്, ഒഴുക്ക് നിലച്ച മാലിന്യവും കയ്യേറ്റവുമായി. പേരണ്ടൂർ കനാലിൽ മാത്രം ചെറുതും വലുതുമായി 400 കയ്യേറ്റങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. മാലിന്യം വലിച്ചെറിയുന്നത് കൂടിയതുമൂലം കനാലുകൾക്ക് കമ്പി വേലി കെട്ടി. അതിന് ഗുണവും ദോഷവും ഉണ്ടെന്ന് ജനങ്ങൾ. നേരത്തെ ഇപ്പം നേരത്തെ ഇട്ടുണ്ടെങ്കിൽ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഈ ഫെൻസിങ്ങിന്റെ ഭാഗത്തേക്ക് ആരും എറിയുന്നില്ല.
പക്ഷേ നാളെ ഒരു കൈ റോഡ് ഇത്രയും ക്ലിയർ ആകുമ്പോൾ തോട്ടിലേക്ക് ഇടാനാ ചാൻസ്. അതുകൊണ്ടാണ് ഈ ഫെൻസിങ് ഇട്ടത്. ഒരറ്റം മുതൽ ഏകദേശം 2 കിലോമീറ്ററോളം ഇങ്ങനെ നീളത്തിൽ കെട്ടി ഒറ്റ കെട്ടോടുകൂടി പോയേക്കണേന്. പക്ഷെ ഇങ്ങനെ കെട്ടിയിടാൻ നേരത്തുള്ള സംഭവം എന്ന് വെച്ചാൽ നാളെ ഈ പേരണ്ടൂർ കനാലിൽ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഒറ്റ ഇതാണ്. കനാലുകളിലെ ഒഴുക്ക സുഗമമാക്കാൻ വേറെയും ചില പരീക്ഷണങ്ങൾ കോർപ്പറേഷൻ നടത്തി. കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട കനാലുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കായലിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ വേലിയേറ്റ സമയത്ത് കായലിൽ നിന്ന് കനാലുകളിലേക്ക് വെള്ളം കയറാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പെട്ടിയും പറയും പോലുള്ള ഇത്തരം സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. പെട്ടിയും പറയും ഇപ്പോൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നില്ല, പകരം വെള്ളം പുറത്തേക്ക് വേലിയേറ്റ സമയത്ത് പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് വെള്ളം പമ്പ് ചെയ്യുന്നൊരു രീതിയുമാണ് ഇപ്പോൾ വ്യാപകമായി കൊച്ചിയിലെ കനാലുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ ഇതെത്രമാത്രം പ്രാവർത്തികമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംശയകരമാണ്. പെട്ടിയും പറയും ഒഴിവാക്കി വർഷകാല വേലിയേറ്റ സമയത്ത് ഒരു വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. എന്തൊക്കെ ചെയ്താലും ഇതിനോട് ജനങ്ങൾ കൂടി സഹകരിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ഒരു പരീക്ഷണവും വിജയം കാണില്ല. ഡാനി പോൾ, ന്യൂസ് 18, കൊച്ചി. കായിക വാർത്തകൾ നോക്കാം. യൂറോപ്പ ലീഗ് ഫുട്ബോളിൽ സെവിയ ഫൈനലിൽ. സെമിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചാണ് സ്പാനിഷ് ക്ലബിന്റെ മുന്നേറ്റം. 1-2 രണ്ട് ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സെവിയ വീഴ്ത്തിയത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി നാട്ടുവർത്തമാനം കാണാം. നമസ്കാരം.